charging. ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ മാനേജരായ നമ്മുടെ പോൾ ഫാദർ പോൾ താണിക്കൽ അച്ഛനോടാണ്. അച്ഛൻ്റെ അടുത്ത് ഫാദറാക്കി ഒരു മണി നേരത്താണ് ഏഴുപേരടങ്ങുന്ന ഒരു കുടുംബം ആദ്യം അച്ഛൻ്റെ വാതിൽക്കൽ ചെന്ന് റൂമിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടി വിളിച്ച് അച്ഛനെ ഉണർത്തുകയും അച്ഛൻ ബെന്നിമാഷയും എന്നെയും വിളിച്ച് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഫാദറാക്ക് തന്നെ അച്ഛൻ തന്നെ നേരിട്ട് വന്ന് നല്ല മഴയത്ത് തന്നെ വന്ന് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഇന്നേ വരെ ഇത്രയും ദിവസം വളരെ ഭംഗിയായി ക്യാമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രളയകൃതി ആരംഭിച്ച പതിനഞ്ചാം മുതൽ തന്നെ തിരുത്താടകര സെന്റ് സ്കൂളിൽ പ്രളയ ദുരിതാനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിന് 125 പേര് ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് 3 സമയം ഭക്ഷണവും അവർക്ക് മറ്റുള്ള കിടക്കാനുള്ള സൗകര്യങ്ങളും വസ്ത്രങ്ങളെല്ലാം ഒത്തിരിയേറെ സന്നദ്ധ സേനാംഗങ്ങൾ ഇവിടെ വന്ന് ഉദാര മനസ്സോടെ വന്ന് ചെയ്തു പോകുന്നുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസറും റവന്യൂ അധികൃതരും ഡോക്ടർമാരും പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരും എല്ലാം ഇവിടെ വന്ന് എല്ലാ കാര്യവും കൃത്യമായിട്ട് അന്വേഷിച്ച് പോകുന്നുണ്ട്. ഇവിടെയുള്ളവർക്കെല്ലാം ഒരു കുറവുകളും ഇല്ലാതെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തുവാൻ സഹായിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗവൺമെൻറ് അധികൃതരോടും ഈ നാട്ടുകാരോടും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും അത് ഉദാര മനസ്സായിട്ടുള്ള എല്ലാ സംഘടനകളോടും കൃത്യമായ അവസരത്തിൽ തിരുത്താടകര അടവകയുടെയും തിരുത്താടകര സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൻ്റെയും അധ്യാപകരുടെയും പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹമെല്ലാം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് മുതൽ അവരുടെ വീടുകളിൽ വൃത്തിയാക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് ഇവിടെയുള്ള യുവജനങ്ങളും എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. ഇവരുടെ വീടുകളെല്ലാം ഞങ്ങൾക്ക് ശരിയാക്കി കൊടുക്കണമെന്ന് താല്പര്യമെല്ലാം ഉണ്ട്. ഉദാര മനസ്സുള്ളവരുടെ നല്ല സാമ്പത്തികമായ സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും വീടുകളിലേക്ക് പോകുന്ന ഇവർക്കെല്ലാവർക്കും ഒരു കിറ്റ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വസ്ത്രം, ഭക്ഷണ സാധനങ്ങൾ, അത്യാവശ്യ ചെലവുകൾക്കുള്ള ചെറിയ സാമ്പത്തിക സഹായമെല്ലാം അടങ്ങിയ ഒരു കിറ്റാണ് ഞങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യത്തിലും തുടർന്നുള്ള അവരുടെ പുനരധിവാസ പ്രക്രിയകളിലുമെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ഉദാരമായ സാമ്പത്തിക സാന്നിധ്യ സഹായ സഹകരണങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ എല്ലാവരിലും സ്വാഗതം ചെയ്യുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ ക്യാമ്പിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. ഇവിടുത്തെ ഇടവാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ വേദനകളിലും പ്രവർത്തനം എല്ലാത്തിലും ഞങ്ങളതിനെ സഹായിക്കുകയും ഞങ്ങളുടെ വിഷമങ്ങൾ കണ്ട് ഞങ്ങളതിനെ ആശ്വസിപ്പിക്കുകയും സിസ്റ്റേഴ്സായും അച്ഛന്മാരായും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയിലൂടെയും ഞങ്ങൾക്ക് തന്നു. അതിൽ വളരെ നന്ദിയുണ്ട്. പഞ്ചായത്തിലുള്ള എല്ലാ അംഗങ്ങളെയും പ്രസിഡൻറ്റിനെയും അതിലുള്ള മെമ്പേഴ്സിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിൽ പ്രവർത്തിച്ച എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. താങ്ക്സ്. ശ്രീകാന്ത്, ഈ ചിറ്റാട്ടുകര മേഖലയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ സെൻറ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ചിറ്റാട്ടുകരയിൽ നിന്നാണ്. ഇവിടെ ചിറ്റാട്ടുകര മേഖലയിലുള്ള 130 കുടുംബങ്ങളെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായുള്ള ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെ സെൻറ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന്
ക്യാമ്പിൽ എല്ലാ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ പോലെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ക്യാമ്പിൽ ഇന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്ന് നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ വില്ലേജിൽ നിന്നുള്ള ആളുകൾ ക്യാമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി, പ്രസിഡൻ്റ്, എല്ലാ മെമ്പർമാരുടെയും പരിപൂർണ സഹകരണവും അവരുടെ സേവനവും ഇവിടെ എല്ലാ സമയത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, തൃശ്ശൂർ ഡി എം ഒ ഓഫീസിൽ നിന്നുള്ള 3 ഡോക്ടർമാർ അടങ്ങുന്ന ഒരു മെഡിക്കൽ ടീം ഇന്ന് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. ആ സന്ദർശന വേളയിൽ അവർ ഇവിടെ ഒരു 70 ആളുകളെ പരിശോധിക്കുകയും അവരുടെ അസുഖങ്ങൾക്ക് ഉള്ള മരുന്നുകൾ നൽകുകയും ചെയ്തു. അത് നല്ലൊരു ക്യാമ്പായിട്ടാണ് ഇവിടെ നടന്നത്. ഒപ്പം തന്നെ നമ്മുടെ എളവള്ളിയിലെ ഹോമിയോ ഡോക്ടറും ഇവിടെ സേവനത്തിനായിട്ടുണ്ടായിരുന്നു. അവരും ഇവിടെ രോഗികൾക്ക് വേണ്ടതായ മരുന്നുകൾ വിതരണം ചെയ്യുകയുണ്ടായി. പിന്നെ ക്യാമ്പ് നല്ല രീതിയിൽ നടക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ സേവനം ഇവിടെയുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുകയാണ്. അവർ വെള്ളത്തിൽ നീന്തിയിട്ട് 7 പേര് അച്ഛൻ്റെ അവിടെ വന്ന് വാദിക്കും. അപ്പോൾ നമുക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നു. ഡ്രസ്സടക്കം പുതിയത് എടുത്തു കൊടുക്കണം. അതിന് എത്ര പൈസ ചെലവാക്കിയിട്ട് അത് നമുക്ക് സംഘടിപ്പിക്കും. അപ്പം അങ്ങനത്തെ ഒരു